ആകാശവാണി റിയൽ FM. ഗന്ധർവ ജന്മം സംഗീതമേ അമരസല്ലാപമേ സംഗീതമേ അമരസല്ലാപമേ ചലച്ചിത്ര സംഗീത രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ഗാനഗന്ധർവൻ യേശുദാസിന് ആകാശവാണിയുടെ സ്നേഹോപഹാരം. 50 വർഷങ്ങളിലെ ഗാനങ്ങൾ 50 ആഴ്ചകളിലായി പ്രക്ഷേപണം ചെയ്യുന്ന സംഗീത പരമ്പര ഗന്ധർവ ജന്മം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. പരിധനി ഭരിച്ച സത്യമെവിടേ സൗന്ദര്യമെവിടേ സ്വാതന്ത്ര്യമെവിടേ നമ്മുടെ രക്തബന്ധങ്ങളെവിടേ നിത്യസ്നേഹങ്ങളെവിടേ ആയിരം യുഗങ്ങളിലൊരിക്കൽ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു. 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള അവതാരങ്ങളെവിടെ എന്ന് 40 വർഷം മുമ്പ് വയലാർ ചോദിച്ചു. ആ ചോദ്യത്തിന് ഇന്ന് നമുക്കൊരുത്തരമുണ്ട്. KJ യേശുദാസ്. കഴിഞ്ഞ നൂറ്റാണ്ടിനും ഈ നൂറ്റാണ്ടിനും ഇനിയും പിറക്കാനിരിക്കുന്ന അനേകം നൂറ്റാണ്ടുകൾക്കും സംഗീതത്തിന്റെ അപരിമേയമായ അനുഭൂതികൾ പകർന്നു നൽകാനായി കാലം കനിഞ്ഞരുളിയ നാദസൌഭഗം. നമ്മുടെയെല്ലാം വിരസമായ വാഴ്വിന്റെ ദിനങ്ങൾക്ക് അനുഭൂതിയുടെ നിറച്ചാർത്തു പകരാൻ സംഗീതത്തിനും പ്രണയത്തിനും കഴിയുമെങ്കിൽ വരണ്ടുണങ്ങിയ ഉൾത്തടങ്ങളിൽ പ്രണയവും സംഗീതവുമായി പെയ്തിറങ്ങാൻ ആ സുവർണനാദത്തിനും കഴിയും. 3 തലമുറകൾ ഊണിലും ഉറക്കത്തിലും ആ നാദം കേട്ടു പഠിച്ചു ഉറങ്ങി ഉണർന്നു. ജാഗ്രാവസ്ഥയിലും നിദ്രാവസ്ഥയിലും നമ്മെ മാസ്മര ലോകത്തെത്തിച്ച തുല്യതയില്ലാത്ത നാദം. സാഗരം സാഗരോപമം എന്നതുപോലെ യേശുദാസിന് തുല്യമായി യേശുദാസ് മാത്രം. മലയാളിയുടെയും ഭാരതീയന്റെയും മാത്രമല്ല ലോകത്തിന്റെ തന്നെ പൊതുസ്വത്തായ ഈ നാദത്തിന് പകരമൊന്നുണ്ടാവാൻ ഇനി എത്ര ജന്മങ്ങൾ കഴിയേണ്ടിവരും. വരിക ഗന്ധർവ ഗായക, വീണ്ടും വരിക, കാതോർത്തു നിൽക്കുന്നു കാലം. ONV എഴുതി ദേവരാജൻ പാടിയ ഈ നാടകഗാനത്തിന്റെ കാലത്ത് യേശുദാസ് സിനിമയിലെത്തിയിട്ടില്ല. പക്ഷേ കാലം കാതോർത്ത് നിൽക്കുന്ന ആ ഗന്ധർവ ഗായകന്റെ വരവ് ആ ഗാനത്തിലൂടെ ONV പ്രവചിക്കുകയായിരുന്നു എന്ന് നാം സംശയിക്കും. ഇതാ കാലം പരുക്കേൽപ്പിക്കാത്ത ആ സ്വരധാര ഇന്നും അനർഗളമായി പ്രവഹിക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക രംഗങ്ങളിൽ. ഭാരതം മുഴുവനും അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിക്കാൻ ഭാഗ്യം ചെയ്തവർ നമ്മൾ. സുകൃതം, മധുരം, ദീപ്തം. ഹരിത വൃന്ദാവനം പ്രണയ സുധാമയമോഹന ഗാനം ഹരിത വൃന്ദാവനം പ്രണയ സുധാമയമോ
ഇന്നേക്ക് 50 വർഷം മുൻപ് 1962 ഫെബ്രുവരിയിലാണ് യേശുദാസിന്റെ സ്വരസാന്നിധ്യവുമായി ആദ്യ ചിത്രം റിലീസാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 23-ന്. SS രാജൻ സംവിധാനം ചെയ്ത വേലുത്തമ്പി ദളവ എന്ന ചിത്രത്തിൽ അഭയദേവ് എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന ശീർഷക ഗാനമായിരുന്നു അതിൽ ദാസേട്ടൻ ആലപിച്ചത്. ജന്മഭൂമിയെ പള്ളിയുണർത്തിയ ശബ്ദബ്രഹ്മമേ, നൂപുരചിന്തമോടെ കാലം ഗോപുരവാതിൽ തുറന്നു വയ്ക്കാൻ നിന്ന ചരിത്രം വഴികാട്ടിത്തന്നു. രക്തധമനികൾ തോറും പുതിയൊരു ശക്തിധാരയുമായി ണങ്ങളിൽ ഞങ്ങൾ വിടത്തിയ രാജമല്ലിപ്പൂക്കളുമായി, രക്തധമനികൾ തോറും പുതിയൊരു ശക്തിധാരയുമായി രണാങ്കണങ്ങളിൽ ഞങ്ങൾ വിടത്തിയ രാജമല്ലിപ്പൂക്കളുമായി, തിരുസന്നിധിയിൽ ഇതാ വരുന്നു തീർത്ഥാനങ്ങൾ തലക്കുളത്തെ തങ്കപ്പിടിവാൾ മറക്കില്ല മലയാ തലക്കുളത്തെ തങ്കപ്പിടിവാൾ മറക്കുകില്ല മലയാളം മറക്കുകില്ല മലയാളം. യേശുദാസ് തന്റെ സംഗീത സപര്യയ്ക്ക് തുടക്കം കുറിച്ച 1962 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ തെരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഗന്ധർവ ജന്മത്തിലെ ഈ എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കുക. തെലുങ്കിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത ശാന്തിനിവാസ് അടക്കം 10 ചിത്രങ്ങളിലാണ് 1962 അദ്ദേഹം പാടിയത്. അദ്ദേഹത്തിന് ആദ്യമായി പ്രതിഫലം കിട്ടിയതും ശാന്തിനിവാസിലെ പാട്ടുകൾക്കായിരുന്നു. 1961 നവംബർ 14 കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീനാരായണ ഗുരുദേവന്റെ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ശ്ലോകം ആലപിച്ചുകൊണ്ടാണ് യേശുദാസ് ചലച്ചിത്ര രംഗത്ത് ആദ്യമായി പാദമുദ്ര പതിപ്പിച്ചത്. ഇക്കാര്യം ഇതിനോടകം തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടത് ശ്രോതാക്കളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ദാസേട്ടനുവേണ്ടി ആദ്യം നിശ്ചയിച്ചിരുന്നത് അറ്റൻഷൻ പെണ്ണെ എന്ന കോമഡി ഗാനമായിരുന്നു. എന്നാൽ റെക്കോർഡിംഗ് ദിനത്തിന് തൊട്ടുമുൻപേ അദ്ദേഹത്തെ പനി പിടികൂടി. പനി മാറുന്നതുവരെ റെക്കോർഡിംഗ് മാറ്റിവെക്കാൻ സമയമില്ലാത്തതിനാൽ ഒരു ശ്ലോകം മാത്രം പാടിച്ച് ദാസിനെ ഒഴിവാക്കാനാണ് ചിത്രത്തിന്റെ ശില്പികൾ ആദ്യം തീരുമാനിച്ചത്. അങ്ങനെയാണ് ഗാനഗന്ധർവന്റെ വ്യക്തിഗത വിശ്വാസങ്ങളുടെ ആകത്തുകയായ ഗുരുദേവ ശ്ലോകം പാടാൻ അദ്ദേഹത്തിന് അവസരമൊരുങ്ങുന്നത്. ആദ്യ റെക്കോർഡിംഗും അതുവഴി പകർന്നു കിട്ടിയ ജീവിത ദർശനവും പകർന്ന അനുഭൂതികൾ ദാസേട്ടന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. 2010 ഏപ്രിൽ 11 അദ്ദേഹം കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ നിന്ന്. ആദ്യമായിട്ട് സിനിമയിൽ പാടിയ, എനിക്ക് അനുഗ്രഹം തന്ന ആ വില എനിക്ക് ഒരിക്കലും അത് എത്ര വില കൊടുത്താലും അത് അതിന് താങ്ങാനൊക്കില്ല. അത്രയ്ക്ക് അളവറ്റ ഒരു ദാനമാണ് എനിക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ളത്. ഞാൻ പാടേണ്ട പാട്ട് കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് കയ്യു പിടിച്ചാലോ പൂങ്കരിമ്പ്, ഇങ്ങനെ ഒരു ഗാനമാണ് ആദ്യം ഞാനും ശാന്താപ്പി നായർ ചേച്ചിയും കൂടി പാടേണ്ടത്. ഈ ഗാനം പാടുന്നതിന് മുൻപായിട്ട് ഈശ്വര കടാക്ഷം കൊണ്ട് എനിക്ക് അല്പം പനിയൊക്കെ പിടിച്ച് ടൈഫോയിഡിന്റെ അറ്റാക്ക് പോലെയാണ്. ഉടനെ തൊഴിൽ ചെയ്ത് പണം സമ്പാദിക്കുന്നവന്റെ ഒറ്റ ചിന്ത എന്തെന്ന് വെച്ചാൽ, ഈ പയ്യനെ കൊണ്ട് പാടിച്ചാൽ ഇത് നമ്മുടെ പാട്ട് ശരിയാവില്ല. അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് ഒരു 4 വരി പാടിച്ചിട്ട് തിരിച്ചുവിട്ടേക്കാം എന്നൊരു ചെറിയ, ഇതെല്ലാം പിന്നെയാണ് അറിയുന്നത്, ഞാനിതൊന്നും അറിയുന്നില്ലേ. അങ്ങനെയാണ് ഈ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ സത്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഖുറാനിലുള്ളതും അല്ലെങ്കിൽ ബൈബിളിലുള്ളതും ഈ ഉപനിഷത്തുകളിലുള്ളതും ഒക്കെ ഒരു ചെറിയ ക്യാപ്സ്യൂളായിട്ട് ഉണ്ടാക്കി
നമ്മൾ അറിവില്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ മഹാനായ ഗുരു നാരായണസ്വാമി അവർ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാതെ അതൊന്ന് വിഴുങ്ങാതെ അല്പം ഒരു ജലം ഒന്ന് കഴിച്ചിട്ട് അതൊന്ന് വിഴുങ്ങാനുള്ള മനസ്ഥിതി പോലുമില്ല. അത് ആ വരികൾ ഞാനിവിടെ ചൊല്ലാം. ജാതിഭേദം മതദ്വേഷം, ജാതിഭേദം മതദ്വേഷം. ഇവിടെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. മതദ്വേഷമാണോ മതദ്വേഷമാണോ? മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്. ആ മഹത്ത് ഈശ്വരന്റെ കടാക്ഷം നിറഞ്ഞ് ലഭിച്ച ആ പുത്രൻ നമുക്ക് പഠിപ്പിച്ചു തന്നതില് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, അവിടെയാണ് മുഖ്യമായിട്ടുള്ള വരി. ആ സർവരും എന്നുള്ള ഇതിനാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അതിൽ ആരൊക്കെ പെടും? കീഴവർ മാത്രമേ ഉള്ളൂ, നായന്മാർ മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കളെ ഉള്ളൂ, ക്രിസ്ത്യാനികളെ ഉള്ളൂ, മുസ്ലിങ്ങളെ ഉള്ളൂ. സർവരും സോദരത്വേന വാഴുന്ന, അല്ലെങ്കിൽ വാഴേണ്ടെന്ന് കൂടിയല്ല പറഞ്ഞത്, വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞ് ഉറപ്പിച്ചു തന്നിരിക്കുന്നത്. യേശുദാസിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച പടത്തിനുവേണ്ടി പണം മുടക്കിയ ആ വ്യക്തിയെക്കുറിച്ചാണ് നമുക്കിനി അല്പം അറിയേണ്ടത്. ഗന്ധർവ ഗായകന് ചലച്ചിത്രഭൂമിയിൽ അവതരിക്കാൻ വഴിയൊരുക്കിയ ആ വ്യക്തി വെറുമൊരു നിർമ്മാതാവായിരുന്നില്ല. പരമസാത്വികനും മനുഷ്യസ്നേഹിയുമായിരുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിനുവേണ്ടിയാണ് കാൽപ്പാടുകൾ എന്ന ചിത്രം നിർമ്മിച്ചത് തന്നെ. കണ്ടാണശ്ശേരിക്കാരനായ രാമൻ നമ്പ്യത്തായിരുന്നു ആ നിർമ്മാതാവ്. കേരളത്തിലുടനീളം വിജയകരമായി അവതരിപ്പിച്ച കെ എസ് ആന്റണിയുടെ നാടകത്തിന്റെ ചലച്ചിത്ര ഭാഷ്യമായിരുന്നു കാൽപ്പാടുകൾ. ആന്റണിയും നമ്പ്യത്തും ചേർന്ന് തിരക്കഥ എഴുതിയ ചിത്രത്തിന്റെ സംവിധായകനും ആന്റണിയായിരുന്നു. ഭാസ്കരൻ മാഷും എം ബി ശ്രീനിവാസനുമായിരുന്നു ഗാനങ്ങൾ ഒരുക്കിയത്. യേശുദാസ് എന്ന പയ്യനെ നമ്പ്യത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വൈക്കം ചന്ദ്രൻ എന്ന മറ്റൊരു ഗായകനാണ്. ദാസിന്റെ പാട്ട് കേട്ടവർക്കെല്ലാം അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. സംഗീത സംവിധായകൻ എം ബി എസിനും ആ സ്വരം ഏറെ ഇഷ്ടമായി. ചിത്രത്തിൽ അവസരം നൽകാനും നിശ്ചയിച്ചു. റെക്കോർഡിംഗിന്റെ തൊട്ടു മുമ്പാണ് യേശുദാസിന്റെ ജീവിതത്തിൽ പനി വില്ലനായി വരുന്നത്. എന്നിട്ടും ആ ചെറുപ്പക്കാരനോടുള്ള അനുകമ്പ കൈവിടാതെ രാമൻ നമ്പ്യത്ത് പറഞ്ഞു, പനി സാരമാക്കണ്ട, ആ കുട്ടി തന്നെ പാടട്ടെ. കെ എസ് ആന്റണിയും എം ബി ശ്രീനിവാസനും അന്തം വിട്ടുപോയി. ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നമ്പ്യത്ത് സാർ, ഇത് കുട്ടിക്കളിയല്ല, ലക്ഷങ്ങൾ മുടക്കിയുള്ള ഇടപാടാണ്. പടം പൊട്ടാതെ നോക്കേണ്ട ബാധ്യതയുമുണ്ട് നമുക്ക്. മറ്റാരെയെങ്കിലും പാടാൻ വിളിക്കുകയല്ലേ ബുദ്ധി. പക്ഷേ യുക്തിക്കെളുപ്പം വഴങ്ങിക്കൊടുക്കുന്ന പതിവ് നമ്പ്യത്തിന് പണ്ടേയില്ല. പടം പൊട്ടിയാൽ പൊട്ടട്ടെ, എന്നാലും ഒരു പാട്ട് ഞാൻ ആ കുട്ടിക്ക് കൊടുക്കും, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ 1961 നവംബർ 14 മദ്രാസിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി യേശുദാസിന്റെ ശബ്ദം മുഴങ്ങി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്ലോകത്തിനുശേഷം ശാന്ത പി നായർക്കൊപ്പം അറ്റൻഷൻ പെണ്ണെ അറ്റൻഷൻ എന്ന യുഗ്മഗാനവും റെക്കോർഡ് ചെയ്തു. അറ്റൻഷൻ പെണ്ണെ അറ്റൻഷൻ, അറ്റൻഷൻ പെണ്ണെ അറ്റൻഷൻ, കാണുമ്പോൾ ഞാൻ നല്ല കാരിരുമ്പ്, കയ്യു പിടിച്ചാലോ പൂങ്കരിമ്പ്. കാണുമ്പോൾ ഞാൻ നല്ല കാരിരുമ്പ്, കയ്യു പിടിച്ചാലോ പൂങ്കരിമ്പ്. പട്ടാളക്കാര നാം നിന്റെ മാരൻ, പട്ടുപോലുള്ള സ്വഭാവക്കാരൻ. പട്ടാളക്കാര നാം നിന്റെ മാരൻ, പട്ടുപോലുള്ള സ്വഭാവക്കാരൻ. കാണുമ്പോൾ ഞാൻ നല്ല കാരിരുമ്പ്, കയ്യു പിടിച്ചാലോ പൂങ്കരിമ്പ്. പട്ടാളമെന്നാലൊരൊറ്റ ജാതി, പട്ടാളക്കാർക്കെല്ലാം ഒറ്റ നീതി.
പട്ടാളമെന്നാൽ ഒരൊറ്റ ജാതി, പട്ടാളക്കാർക്കെല്ലാം ഒറ്റ നീതി. കാണുമ്പോ ഞാൻ നല്ല കാരിരുമ്പ്, കയ്യ് പിടിച്ചാലോ പൂങ്കരിമ്പ്. അറ്റൻഷൻ പെണ്ണെ അറ്റൻഷൻ, അറ്റൻഷനായി നീ നിന്നില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും ഞാൻ. അറ്റൻഷനായി നീ നിന്നില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും ഞാൻ കയ്യാൽ നിന്നെ. കാണുമ്പോൾ ഞാൻ നല്ല കാരിരുമ്പ്, കയ്യോ പിടിച്ചാലോ പൂങ്കരിമ്പ്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഒന്നാം ഓണനാളിൽ കാൽപ്പാടുകൾ പ്രദർശനശാലകളിലെത്തി. തൃശൂർ മാതാ തിയേറ്ററിൽ ആദ്യ ഷോ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗവർണർ വി വി ഗിരി. പക്ഷേ പടം എട്ടു നിലയിൽ പൊട്ടി. പടം പൊട്ടിയതോടെ സാമ്പത്തികമായി സഹകരിച്ചവരെല്ലാം രാമൻ നമ്പിയത്തിനെതിരെ തിരിഞ്ഞു. സ്വത്തുക്കൾ അവർ സ്വന്തമാക്കി. കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയ നമ്പിയത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കുപ്പി വിഷം വാങ്ങി വീട്ടിൽ ഒളിപ്പിച്ചുവെച്ചു. പക്ഷേ ഭാര്യ അതെങ്ങനെയോ കണ്ടുപിടിച്ചു. അങ്ങനെ ആത്മഹത്യാശ്രമവും പരാജയപ്പെട്ടു. സഹികെട്ട നമ്പിയത്ത് അവശേഷിച്ച സ്വത്തുക്കൾ മുഴുവൻ വീടടക്കം അടുത്ത ബന്ധുവിന് തീറെഴുതി കൊടുത്ത് നാടുവിട്ടു. പാലക്കാട് ജില്ലയിലെ അനങ്ങൻമലയുടെ താഴ്വരയിലെ പത്തംകുളം എന്ന ഗ്രാമത്തിലെത്തി. അവിടെ ചുരുങ്ങിയ വിലയ്ക്ക് ഭൂമി വാങ്ങി കൃഷി തുടങ്ങി. പതുക്കെ പതുക്കെ രാമേട്ടൻ പത്തംകുളത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമായി. അവരിൽ ഒരാളായി പ്രവർത്തിച്ച് അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് വരെയായി. ഇപ്പോൾ 85 വയസ്സുള്ള ആ വൃദ്ധൻ ജീവിത സായന്തനത്തിൽ പഴയ കഥകൾ വ്യക്തമായി ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. രാമൻ നമ്പിയത്തിന്റെ വാക്കുകളാണ് ഇനി. അതായത് ഈ കാൽപ്പാടുകൾ എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു. ആ നാടകത്തിൽ അഭിനയിക്കാൻ പോയതാണ് ഞാൻ. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും സഹോദരൻ അയ്യപ്പൻ ഇവരൊക്കെ കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു കഥയാണ് കാൽപ്പാടുകൾ. അയിത്തവും അനാചാരവും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു നമ്പൂതിരി യുവാവ് ഒരു 70 യുവതിയെ വിവാഹം കഴിക്കുന്നു. ഇതാണ് സെൻട്രൽ തീം. എനിക്ക് ആ അതിലെ 20 നമ്പൂതിരി എന്ന് പറയുന്ന റോള് ആണ്. നമ്പൂതിരിയുടെ വേഷമായതുകൊണ്ട് ആന്റണി എന്നെ തിരുമേനി തിരുമേനി എന്നാ വിളിക്കാം. തിരുമേനി നമുക്ക് ഇത് സിനിമയാക്കണം എന്ന് പറയും. അപ്പൊ ഞാനും പറഞ്ഞു അത് സിനിമയാക്കണം എന്ന്. അതൊരു തമാശ എന്നല്ലാണ്ട് അതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ പോയി ഇത് സിനിമയാക്കണം, സിനിമയാക്കിയാൽ ആക്കേണ്ടതാണ് എന്നൊരു തോന്നലുണ്ടായി. എന്ന് വെച്ചാല് ഒരു സിനിമ എടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബാങ്ക് ബാലൻസ് ഒന്നും എന്റെ കയ്യിലില്ല. കുറെ ലാൻഡഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്, വലിയൊരു വീടുണ്ട്, 100 കിട്ടി 1000 ചെലവ്. അങ്ങനെ ഒരു ധാരാളിയായിരുന്നു ഞാൻ. അതിന്റെ പേരില് അച്ഛൻ എനിക്കൊരു ഓമനപ്പേര് തന്നിട്ടുണ്ട്, കഴങ്ങൻ എന്നല്ല മുക്കഴങ്ങൻ. അങ്ങനെ ഇത് പറഞ്ഞ് പറഞ്ഞിരിക്കലെ അത് സിനിമയാക്കണമെന്ന്. അത് അതൊരു വാശിയായി, ഒരു ലഹരിയായി, അത് സിനിമയാക്കി ഒക്കുകയായി. കാൽപ്പാടുകൾ നാടകത്തിന്റെ സംഗീത സംവിധായകനായിട്ടുള്ള ആള് വക്കം ചന്ദ്രൻ ഭാഗവതർ, അദ്ദേഹം പറഞ്ഞു നിങ്ങളിത് സിനിമ എടുക്കുന്നുണ്ട് എന്ന് തീരുമാനിച്ചിരിക്കണു, നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇമാതി ഇക്കാര്യങ്ങൾക്ക് ആരും അധികം അങ്ങനെ ചാടി പുറപ്പെടാറില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നി, പക്ഷെ ഞാൻ പറയണു, എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുണ്ട്, ഞാൻ പാട്ടുകാരനാണ്, ഭാഗവതരാണ്, എനിക്ക് പാടണമെന്നല്ല ഞാൻ പറയണത്. എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുണ്ട്, സംഗീത ദേവതയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കുട്ടി, ഇത്ര സ്വരശുദ്ധിയുള്ള ഒരു കുട്ടി ഒരു ഗായകനെ ഞാൻ കണ്ടിട്ടില്ല.
അതുപോലെ തന്നെ ആ സ്വരശുദ്ധി പോലെ തന്നെ സ്വഭാവ ഗുണമുള്ള ഒരു കുട്ടി. നിങ്ങൾ സിനിമ എടുക്കുകയാണെങ്കിൽ അയാൾക്കൊരു ചാൻസ് കൊടുത്തുകൂടെയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഭാഗവതരെ, ഇത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, സംഗീത സംവിധായകനാണല്ലോ. അപ്പൊ സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസനാണ്. അപ്പൊ അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം യേശുദാസിന്റെ പാട്ട് ഞാൻ കേട്ടു പഴയ എം എൽ എ ക്വാർട്ടേഴ്സിൽ വെച്ച്, ഈ കുറൂർ നീലകണ്ഠൻ നമ്പൂരിപ്പാടിന്റെ മുറിയിൽ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ യേശുദാസിന്റെ പാട്ട് കേട്ടപ്പോൾ ഞാൻ അന്ന് വരെ അങ്ങനെ ഒരാൾ പാടി ഞാൻ കേട്ടിട്ടില്ല. പഴയ സിനിമകളിലെ പാട്ടുകളൊക്കെ ഞാൻ പാടാറുണ്ട്, ഒരു നന്നായി പാടാറുണ്ട്, എനിക്ക് അങ്ങനെയുള്ള വാസന ഉണ്ടായിരുന്നു. ഇത് ഞാൻ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, യേശുദാസേ, ഞാൻ തനിക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞാൽ ഞാനല്ല പറയേണ്ടത്, സംഗീത സംവിധായകനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എം ബി ശ്രീനിവാസ് ഇവിടെ കേരളത്തിൽ വന്നു. അത് അദ്ദേഹം വന്ന് എന്തിനാന്ന് വെച്ചാല്, ഈ കേരളത്തിൽ നാടോടിപ്പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. പുള്ളുവൻ പാട്ട്, തൊഴിലുണർത്ത പാട്ട്, നന്ദുണിപ്പാട്ട്, ഈ മൂന്ന് പാട്ടുകൾ, നാടോടിപ്പാട്ടുകൾ. അങ്ങനെ അദ്ദേഹം താമസിച്ചത് പി ജി ഹൗസിലാണ്. ഒരു ദിവസം രണ്ടു പേര് അങ്ങോട്ട് കയറി വന്ന്, അത് യേശുദാസും കായയുടെ അപ്പൻ അഗസ്റ്റിൻ ജോസഫും ആയിരുന്നു. അപ്പൊ അദ്ദേഹം വന്ന് എം ബി എസിനെ കണ്ട് തൊഴുത് പറഞ്ഞു, ഇത് എന്റെ മകൻ യേശുദാസ്, ഇവന് പാട്ടുകളിൽ വളരെ താല്പര്യമുണ്ട്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണു. തൃപ്പൂണിത്തുറയിലെ സംഗീത കോളേജിലെ പഠിത്തമായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന് വളരെ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഒരു കഴിവുള്ളത് സഹായം ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുദാസ് പാടുമെന്ന് പറഞ്ഞു. യേശുദാസ് പാടി. ഏതൊക്കെ പാട്ടാ പാടിയെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ആ പാട്ട് ഒന്ന് രണ്ട് മൂന്ന് പാട്ട് പാടിക്കഴിഞ്ഞിട്ട് എം ബി ശ്രീനിവാസ് വികാരാധീനനായിട്ട് കണ്ണ് നിറഞ്ഞ് നിറച്ചുകൊണ്ട് യേശുദാസിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മൈ ഡിയർ ബോയ് യേശുദാസ്, ഇഫ് ദ സൗണ്ട് എഞ്ചിനീയർസ് ഐ സോ കെ, യുവർ വോയിസ് വിൽ ബി എ ഡിസ്കവറി ഇൻ സൗത്ത് ഇന്ത്യ. അങ്ങനെയാണ് യേശുദാസിന് പാടാനുള്ള അവസരം വന്നു ചേർന്നത്. 1962 ആദ്യ ചിത്രങ്ങളായ വെളുത്തമ്പി തിളവയ്ക്കും ശാന്തിനിവാസിനും ശേഷം പുറത്തിറങ്ങിയ ചിത്രങ്ങൾ എസ് രാമനാഥൻ സംവിധാനം ചെയ്ത ശ്രീകോവിലും കുഞ്ചാക്കോയുടെ പാലാട്ടുകോമനുമായിരുന്നു. ഈ ചിത്രങ്ങളിൽ യേശുദാസ് പാടിയ ഗാനങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. തുടർന്ന് വന്ന ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ അദ്ദേഹത്തിന് വ്യക്തിത്വമുണ്ടാക്കിക്കൊടുത്തു. അതിൽ പി ലീലയോടൊപ്പം പാടിയ പഞ്ചാരപ്പാലുമിഠായി എന്ന ഗാനം അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ശ്രോതാക്കളുടെ നാവിലും കരളിലും മധുരം പകരുന്നു. പഞ്ചാരപ്പാലുമിഠായി ആർക്ക് തരും, ആർക്ക് തരും, ആർക്ക് തരും.
അമ്മാനാട്ടം കാണണ്ടേ, ആനപ്പുറത്തൊന്ന് കേറണ്ടേ, അമ്മാനാട്ടം കാണണ്ടേ. ആദ്യ ചിത്രമായ കാൽപ്പാടുകളിൽ യേശുദാസിന്റെ സഹഗായകനായിരുന്നു ഇന്ന് സംഗീത തറവാട്ടിലെ മുത്തശ്ശനായ ശ്രീ കെ പി ഉദയഭാനു. ശ്രീ ഉദയഭാനു ഗന്ധർവ ജന്മത്തോട് സംസാരിക്കുന്നു. 1962 ഞാൻ യേശുദാസിനെ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ അദ്ദേഹം കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ പാടാൻ വേണ്ടി കെ എസ് ആന്റണിയുടെ കൂടെ വന്നു. അന്ന് ഭരണി സ്റ്റുഡിയോയിലായിരുന്നു കാൽപ്പാടുകളുടെ റെക്കോർഡിങ്. അപ്പൊ എം ബി ശ്രീനിവാസനേക്കം കണ്ട് പാടിക്കണം പറഞ്ഞപ്പോ അയാൾ ഒരു 4 വരി പാടാൻ പറഞ്ഞു. ജാതി ഭേദം മതദ്വേഷം, അതാണ് ആദ്യം പാടിയത്, അതാണ് ആദ്യം ഞാൻ കേട്ടതും. യേശുദാസ് നല്ലോണം പാടി. അതിനുശേഷം 2-3 പാട്ടുകളിലൊക്കെ പാടി നന്നായിട്ട്. പിന്നെ അവിടെ ആ പടത്തിൽ ഒരു പാട്ട് കൂടെ കൊടുത്തു അയാൾക്ക്, അറ്റൻഷൻ പെണ്ണെ അറ്റൻഷൻ, ശാന്താ പി നായരുടെ കൂടെ അദ്ദേഹം ഒരു പാട്ട് കൂടെ പാടി. അങ്ങനെ ആദ്യം അതിനുശേഷം വളരെ കാലം ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് കാണുമായിരുന്നു. പല വേദികളിൽ വെച്ചിട്ട് കാണുമായിരുന്നു അദ്ദേഹത്തെ. പിന്നെ പരിപാടികളിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുത്തു. വളരെ നല്ല ഗായകനായിരുന്നു, നല്ല സ്വഭാവമാണ്, വളരെ ഇഷ്ടപ്പെട്ട ഗായകനാണ് അദ്ദേഹം എന്ന് മാത്രം ഞാൻ പറയുന്നു. ഭാര്യ എന്ന ചിത്രത്തിൽ യേശുദാസ് ഒറ്റയ്ക്ക് പാടിയ ഗാനം ക്രിസ്തീയ ഭക്തിയുടെ അനുഭൂതിയിലേക്ക് നമ്മെ നയിക്കുന്ന ദയാപരനായ കർത്താവേ എന്ന പാട്ടാണ്. മണ്ണിനോട് യാത്ര പറഞ്ഞു, മക്കളെ വിട്ടു പിരിഞ്ഞു, മാനത്തുയർന്ന മാടപ്പിറാവിനി മടങ്ങിയെത്തുകയില്ല, മടങ്ങിയെത്തുകയില്ല. മണ്ണിനോടു യാത്ര പറഞ്ഞു, മക്കളെ വിട്ടു പിരിഞ്ഞു, മാനത്തുയർന്ന മാടപ്പിറാവിനി മടങ്ങിയെത്തുകയില്ല, മടങ്ങിയെത്തുകയില്ല. ീഠത്തിൽ തകർന്നു വീണൊരു ജീവിതം, ത്യാഗത്തിൻ ബലിപീഠത്തിൽ തകർന്നു വീണൊരു ജീവിതം, മിന്നും മാലയും കെട്ടിയ കൈകൾ തല്ലിയുടെ ഒരു ജീവിതം, മിന്നും മാലയും കെട്ടിയ കൈകൾ തല്ലിയുടെ ഒരു ജീവിതം. ദയാപരനായ കർത്താവേ, നീ ആത്മാവിന് കൂട്ടായിരിക്കണമേ. മാലാഖമാർ കയറി ചെല്ലാൻ മടി കാണിക്കുമിടങ്ങളിൽ, പാപത്തിൻ്റെ മുഖം മൂടിയുമായി പാഞ്ഞുവരുന്നു ചെകുത്താന്മാർ. ദയാപരനായ കർത്താവേ, നീ ആത്മാവിൽ കൂട്ടായിരിക്കണമേ. കാലോലിച്ചു വളർത്തിയെടുത്തൊരു തങ്കക്കുടങ്ങ് കാറുണ്ട്, കാലോലിച്ചു വളർത്തിയെടുത്തൊരു തങ്കക്കുടങ്ങ്. ഗന്ധർവ ജന്മത്തിന്റെ ഇനിയുള്ള എപ്പിസോഡുകളിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള പ്രശസ്തരും അപ്രശസ്തരുമായ മലയാളികളുടെ
വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ശ്രോതാക്കൾക്ക് കേൾക്കാം. ഇക്കൂട്ടത്തിൽ ആദ്യം ഉയർന്നുവരേണ്ട പേരുകളിൽ ഒന്നാണ് പ്രിയ കവി പ്രൊഫസർ ഒ എൻ വി കുറുപ്പിന്റേത്. നമ്മുടെ ചലച്ചിത്ര ഗാനരചയിതാക്കളുടെ ഇടയിലെ ഏക ജ്ഞാനപീഠം ജേതാവായ ഒ എൻ വി സംസാരിക്കുന്നു. ഒരു ഗായകൻ നിരന്തരമായി 5 പതിറ്റാണ്ട് ഒരു ജനതയെ തന്റെ സംഗീതധാരയിൽ അങ്ങനെ കുളിർപ്പിച്ച് ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നത് നമുക്കെല്ലാം വളരെ ആഹ്ലാദകരമായ ഒരു സംഗതിയാണ്. ആ ഗായകൻ യേശുദാസാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന അർത്ഥപൂർണമായ ആ വരികൾ ചൊല്ലിക്കൊണ്ട് രംഗപ്രവേശം ചെയ്തു എന്നത് തന്നെ അർത്ഥപൂർണമായി. അദ്ദേഹം വെറുതെ ഗായകനല്ല, അദ്ദേഹം മനുഷ്യസ്നേഹപരമായ പല നല്ല കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട്, പല പല നല്ല കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. മതാതീതമായ ഒരു മാനവീയതയുടെ ശബ്ദമാണ് യേശുദാസിൻ്റെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എൻ്റെ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. വളരെ കൂടുതൽ വയലാറിൻ്റെയും പി ഭാസ്കറിൻ്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും ഒക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആരുടെ പാട്ടായാലും ശരി, അദ്ദേഹം പാടുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വരമാധുര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു പാട്ടെടുത്ത് ഞാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം 100 കണക്കിനുള്ള പാട്ടുകളുടെ ഇടയ്ക്ക് നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു പാട്ടുകൾ എന്നോട് തന്നെ പരിഭവിച്ചു എന്ന് വരും. പക്ഷെ എങ്കിലും ഏത് പാട്ട് പാടിയാലും അതിൽ ദാസിൻ്റെ ഒരു സുവർണ സ്പർശം, അദ്ദേഹത്തിൻ്റെ സ്വരത്തിൻ്റെ ഒരു സുവർണ സ്പർശം ഉണ്ടായിരിക്കും. അതാണ് അദ്ദേഹത്തെ നിലനിർത്തുന്നത്. മറ്റൊന്ന്, ഒരു ഗായകന്റെ ഗാനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലാണ് അദ്ദേഹം നമ്മുടെ ഗാർഹിക അന്തരീക്ഷത്തിൽ എന്നും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ട് മുഖരിതമായിക്കൊണ്ടിരിക്കുന്ന ആ ശബ്ദം, അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പ്രിയപ്പെട്ട യേശുദാസിന് തീർച്ചയായിട്ടും ഇനിയും ഇനിയും എത്രയോ എത്രയോ ഗാനങ്ങൾ പാടി നമ്മുടെ കേരള അന്തരീക്ഷത്തെ സുവാസിതമാക്കുന്നതിനും കേരളീയ ശ്രോതാക്കളുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്നല്ല, നമുക്കതിനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആശിക്കുന്നു, നേരുന്നു. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്പ നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്പ നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ഭാര്യ എന്ന ചിത്രത്തിലെ 3-ാമത്തെ ഗാനം പി സുശീലയോടൊപ്പം പാടിയതാണ്. 22-കാരനായ യേശുദാസിന്റെ സ്വരഗാംഭീര്യമാണ് നാം ഈ പാട്ടിൽ കേൾക്കുക. ആദം, ഇതാ നിനക്കു തരുന്നു ഞാൻ ഈ മനോജ്ഞമാം പരുദീസ, നിനക്കു ജീവിത സഖിയ ഇതാ നിസ്തുലാംഗിയാം ഹൗവ. കാടുകളെല്ലാം തേടി നിന്നെ തേടി ഞാൻ, കാടായ കാടുകളെല്ലാം തേടി നിന്നെ തേടി ഞാൻ, പകലുണ്ടാവും പരുദീസയിൽ ഞാൻ വിളിച്ചു വിളിച്ചു നടന്നു നിന്നെ വിളിച്ചു വിളിച്ചു നടന്നു, പകലുണ്ടാവും പരുദീസയിൽ ഞാൻ വിളിച്ചു വിളിച്ചു നടന്നു നിന്നെ വിളിച്ചു വിളിച്ചു നടന്നു. പാട്ടുകളെല്ലാം പാടി നൃത്തം പാടി ഞാൻ, പാട്ടായ പാ
ആദം ആക്കനി തിന്നരുത്, ആക്കനി മാത്രം തിന്നരുത്. അത്യുന്നതങ്ങളിൽ നിൻ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതങ്ങളിൽ നിൻ തിരുനാമം വാഴ്ത്തപ്പെട്ട. ആദം ആദം ആക്കനി തിന്നുക നിങ്ങൾ, മഹോന്നതങ്ങളിലെത്തും നിങ്ങൾ, യഹോവയെ പോലാകും നിങ്ങൾ. ആക്കനി തിന്നുക നിങ്ങൾ, തരൂ 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 തേൻ കനികൾ, ആ നല്ല തേൻ കനികൾ. കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാള വിഭാഗം അധ്യക്ഷനായി വിരമിച്ച ഡോക്ടർ എം എം ബഷീർ സാഹിത്യ നിരൂപകൻ എന്ന പോലെ നല്ലൊരു സംഗീതാസ്വാദകനുമാണ്. എവിടെ പോകുമ്പോഴും ഒരു റേഡിയോ കൂടെ കരുതുന്ന ബഷീർ മാഷ് യേശുദാസിനെപ്പറ്റി വാചാലനാവുന്നു. ഞാൻ ക്ലാസിക് മ്യൂസിക്കും ലൈറ്റ് മ്യൂസിക്കും സിനിമാ പാട്ടുകളും ഒക്കെ കേൾക്കുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വളരെ മികച്ച പാട്ടുകാരുടെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. ഗസലുകൾ കേൾക്കാറുണ്ട്. മിസ്റ്റിക് സൂഫി സംഗീതം കേൾക്കാറുണ്ട്. ലോകത്തെ പല സംഗീതവും കേട്ട് ശീലമുള്ള ഒരാളാണ്. കർണാടക സംഗീതവും ഞാൻ സ്ഥിരമായി കേൾക്കും. അതുപോലെ തന്നെ സിനിമാ പാട്ടിനോടോ ലളിത സംഗീതത്തോടോ ഒന്നും എനിക്ക് അകൽച്ചയൊന്നുമില്ല. അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ലോകത്തെ പ്രശസ്തരായ പല പാട്ടുകാരുടെയും പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്ത്യയിലെ രണ്ട് പാട്ടുകാരെ കുറിച്ചാണ് അസാധാരണമായ ഒരു അഭിമാനം തോന്നിയിട്ടുള്ളത്. ഒന്ന് മുഹമ്മദ് റാഫിയും മറ്റൊന്ന് യേശുദാസുമാണ്. മുഹമ്മദ് റാഫിയുടെ ആ ഗാംഭീര്യവും അഗാധതയും ആ ശാന്തതയും സൗമ്യതയും വേറെ ആർക്കെങ്കിലും ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അളവിൽ നമുക്ക് സ്നേഹിക്കാവുന്ന ഒരു പാട്ടുകാരനാണ് യേശുദാസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹിന്ദി വളരെ ലളിതമായ ഭാഷയാണ്. മലയാളത്തിന്റെ സ്ഥിതി അതല്ല. മലയാളം കുറച്ച് ടഫാണെന്ന് മലയാളം പഠിപ്പിക്കുന്ന എന്നെ പോലെയുള്ള അധ്യാപകർക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു കവി ഒരു പാട്ടെഴുതുന്നു, ആ പാട്ടിലെ പദങ്ങൾ എവിടെ വെച്ച് പിരിക്കണം, എവിടെ വെച്ച് പിരിക്കാൻ പാടില്ല എന്നുള്ളത് പാടുന്ന ആളിന്, സംഗീതം നൽകുന്ന ആളിന് വിവരമില്ലെങ്കിൽ ഭാഷാപരമായ പല തകരാറുകളും സംഭവിക്കും. മലയാളത്തിൽ യേശുദാസാണ് കഴിയുന്നത്ര കുഴപ്പങ്ങളില്ലാതെ ഹൃദയത്തിൽ വരുന്ന ഊർന്നു വരുന്ന അഗാധതയിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദവീചികളിൽ ഒതുക്കി അതിമനോഹരമായി പാടാൻ കഴിയുന്ന ഒരു പാട്ടുകാരനാണ് യേശുദാസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലം മലയാളത്തിലും ഹിന്ദിയിലും മറ്റു ചില ഭാഷകളിലുമൊക്കെ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകൾ കേട്ടാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാതെ പറ്റില്ല എന്ന ഒരവസ്ഥയുണ്ട്. 62 പുറത്തിറങ്ങിയ പ്രസിദ്ധമായ ഒരു ചിത്രം ബാബുരാജ് സംഗീത സംവിധാനം നിർവഹിച്ച ഭാഗ്യജാതകമായിരുന്നു. അതിൽ പി ലീലയോടൊപ്പം യേശുദാസ് പാടിയ ആദിത്യ കൺമണി എന്ന യുഗ്മഗാനം ഇന്നും മലയാളികളുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കാറുണ്ട്. Mm-hmm.
ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, മുഖം അമ്പേരി പോലെ ഇരിക്കണം. പോലെ വെളുക്കണം, എന്റെ മോളാട്ടവും പാട്ടും പഠിക്കണം. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, മുഖം അമ്പേരി പോലെ ഇരിക്കണം. തങ്കക്കൂടത്തിനെ തലയിലും വെക്കില്ല, തലയിൽ ഞാൻ വെച്ചാലോ പേനരിക്കും. അനുരാഗവല്ലിയിലെ ആദ്യത്തെ പൂവാകും, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, മുഖം അമ്പേരി പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ. ഡോക്ടർ എം എം ബഷീറിന്റെ വാക്കുകൾ നമുക്ക് തുടർന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവും അദ്ദേഹത്തിന്റെ തുറന്ന പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള ഇൻവോൾവ്മെന്റും ഒക്കെ തന്നെ മലയാളികളായ നമ്മെ വളരെയധികം ആഹ്ലാദിപ്പിക്കുന്നതാണ്. മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സാഹോദര്യത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയുമൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സംഗീതവും അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയും അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച് പാടുന്ന ഒരു മഹാനായ പാട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചാരണ ശുദ്ധിയാണ്. ഇവിടെ പല പാട്ടുകാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മലയാളം ഉച്ചരിക്കാൻ പലപ്പോഴും പ്രയാസം പലർക്കും അനുഭവപ്പെടാറുണ്ട്. മലയാളം വളരെ മോശപ്പെട്ട ഭാഷയാണെന്ന് എനിക്ക് ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. അത് ഈ ടി വി പരിപാടികളിലെ വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളം ഇത്ര മോശപ്പെട്ട ഒരു ഭാഷയാണല്ലോ എന്ന്. കഴിഞ്ഞ 50 വർഷമായിട്ട് മലയാളം പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ എനിക്ക് തോന്നാത്ത ഒരു അഭിപ്രായമാണ് മലയാളത്തെക്കുറിച്ച് അടുത്ത കാലത്ത് തോന്നിയത്. വളരെ മോശപ്പെട്ട ഒരു ഭാഷയായിട്ട് മലയാളം ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ പാട്ടുകാരിൽ ഏറ്റവും അധികം ഭാഷാശുദ്ധിയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് യേശുദാസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആവർത്തിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനത് ചെയ്യാറുമുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ, മലയാളം തിരഞ്ഞെടുത്ത പാട്ടുകളും അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് മലയാളം പാട്ടുകളുടെയൊക്കെ സീഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിട്ട് കേൾക്കും. ഭാഷാശുദ്ധിയിലും ഉച്ചാരണ ശുദ്ധിയിലും
വാക്കുകൾ കൂട്ടിച്ചൊല്ലുന്നതിലും വാക്കുകൾ പിരിച്ചു ചൊല്ലുന്നതിലും അർത്ഥത്തിന്റെ ഗാംഭീര്യം കുറഞ്ഞു പോകാതെ മനോഹരമായി ചൊല്ലുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധയുള്ള ഒരാളാണ്. മറ്റ് നമ്മുടെ പാട്ടുകാരിൽ പലരും അങ്ങനെ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം എടുത്തു പറയുന്നത്. ഭാഗ്യജാതകത്തിൽ സെമി ക്ലാസിക്കൽ ചുവയുള്ള ആദ്യ ഗാനം പാടാൻ യേശുദാസൻ അവസരം കിട്ടി. പരമശിവത്തോടൊപ്പം ആലപിച്ച വാസുദേവ കീർത്തനമായിരുന്നു അത്. ഭാഗ്യജാതകത്തിലെ മറ്റൊരു പാട്ട് പറയാൻ വയ്യല്ലോ എന്ന ശോകഗാനമാണ്. പറയാൻ വയ്യല്ലോ ജനനി പാടാൻ വയ്യല്ലോ വെന്തുരുകും നിൻ കരളിൻ ഉള്ളിൽ വെന്തുരുകും നിൻ കരളിൻ ഉള്ളിൽ പൊന്തി വരുന്ന വികാരം വെളിയിൽ പറയാൻ വയ്യല്ലോ ജനനീ പാടാൻ വയ്യല്ലോ തളർന്നു വീഴും പൊന്മകനിവനെ താങ്ങാൻ വയ്യല്ലോ തളർന്നു വീഴും പൊന്മകനിവനെ താങ്ങാൻ വയ്യല്ലോ കയ്യാൽ തഴുകാൻ വയ്യല്ലോ ജനനീ പറയാൻ വയ്യല്ലോ കാന്താകം മാറോടി ചേർത്തു പിടിക്കാൻ മോഹം താരാട്ടുപാടിയുറക്കാന്താകം മാറോടു ചേർത്തു പിടിക്കാൻ മോഹം എല്ലാം വിഫലം ൊല്ലാ കൊലയിതു ചെയ്യുന്നു
ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ മൂന്ന് ഗാനങ്ങളാണ് യേശുദാസ് ആലപിച്ചത്. കാടുകളെ പൂവണിഞ്ഞു പോരിൻ, പുണ്യമാർന്ന രാമദേവൻ പോരുന്നിതാ, ദേവൻ പോരുന്നിതാ, പുണ്യമാർന്ന രാമദേവൻ പോരുന്നിതാ, ദേവൻ പോരുന്നിതാ. താമരപ്പൂങ്കാവിൽ ഓമനിക്കും കാറ്റേ, പൂമണവും കൊണ്ടു വേഗം പോന്നാലും, രാമനുറ്റ വഞ്ചിയിൽ വൻ താമരം വീശാൻ, താമരം വീശാൻ, രാമനുറ്റ വഞ്ചിയിൽ വൻ താമരം വീശാൻ, താമരം വീശാൻ. കമുകര പുരുഷോത്തമനോടും സുശീലയോടുമൊപ്പം പാടിയ നാടുവാഴുവൻ എന്ന ഗാനവും ശ്രീരാമ പട്ടാഭിഷേകത്തിലേതാണ്. ദാസേട്ടനും സംഘവും പാടി ഭക്തിസാന്ദ്രമാക്കിയ ശ്രീരാമ പട്ടാഭിഷേകത്തിലെ രാമഭജനയാണ് ഇനി. ബന്ധമകത്തുമനന്തം രാമനാമമേ ബ്രഹ്മാനന്ദം, രാമനാമമേ ബ്രഹ്മാനന്ദം. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് എസ് എസ് രാജൻ സംവിധാനം ചെയ്ത വിധി തന്ന വിളക്ക്. ഭാസ്കരൻ മാഷും അഭയദേവും എഴുതിയ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ദക്ഷിണാമൂർത്തിയായിരുന്നു. ജയമാരുതിയുടെ ബാനറിൽ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത വിയർപ്പിന്റെ വില എന്ന ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രദർശനത്തിനെത്തി. അഭയദേവും ദക്ഷിണാമൂർത്തി സ്വാമിയുമായിരുന്നു സംഗീതശില്പികൾ. തന്നനം പാടി നിന്നെയും തേടി മാരൻ വന്നതറിഞ്ഞില്ലേ, തന്നനം പാടി നിന്നെയും തേടി മാരൻ വന്നതറിഞ്ഞില്ലേ. വർണ്ണക്കിളിയേ വാവാ സ്വർണക്കിളിയേ വാവാ, വർണ്ണക്കിളിയേ വാവാ സ്വർണക്കിളിയേ വാവാ, കൂമണമേന്തി തൂമധു ചിന്തി വസന്തം വന്നതറിഞ്ഞില്ലേ, കൂമണമേന്തി തൂമധു ചിന്തി വസന്തം വന്നതറിഞ്ഞില്ലേ. Thank you.
കുരുവി വാവാ കൊച്ചു കുരുവി വാവാ തന്നനം പാടി നിന്നെയും തേടി മാരൻ വന്നതറിഞ്ഞില്ലേ സ്വർണക്കിളിയേ വാവാ സ്വർണക്കിളിയേ വാവാ പൂമണമേന്തി തൂമധു ചിന്തി വസന്തം വന്നതറിഞ്ഞില്ലേ കാണാത്ത കാഴ്ച കണ്ടു ചുറ്റി നടന്നിടുവാൻ മായാത്ത കാന്തി കണ്ടു കണ്ണു മയങ്ങിടുവാൻ കാണാത്ത കാഴ്ച കണ്ടു ചുറ്റി നടന്നിടുവാൻ മായാത്ത കാന്തി കണ്ടു കണ്ണു മയങ്ങിടുവാൻ വാടാത്ത പൂക്കൾ കൊണ്ടു മെത്തയൊരുക്കിടുവാൻ വാടാത്ത പൂക്കൾ കൊണ്ടു മെത്തയൊരുക്കിടുവാൻ പാടാത്ത പാട്ടുപാടി നിത്യമുറങ്ങിടുവാൻ പാടാത്ത പാട്ടുപാടി നിത്യമുറങ്ങിടുവാൻ മധുവിധുതൻ മധുരിമയിൽ മതിവരാതെ നീന്തുവാൻ കൊച്ചു കുരുവി വാവാ കൊച്ചു കുരുവി വാവാ തന്നനം പാടി നിന്നെയും തേടി മാരൻ വന്നതറിഞ്ഞില്ലേ സ്വർണക്കിളിയേ വാവാ സ്വർണക്കിളിയേ വാവാ പൂമണമേന്തി തൂമധു ചിന്തി വസന്തം വന്നതറിഞ്ഞില്ലേ 62-ൽ തന്നെ നിരവധി ചിത്രങ്ങളിൽ യേശുദാസ് പാടിയെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ ഹിറ്റ് ഗാനം കണ്ണും കരളും എന്ന ചിത്രത്തിലെ ആരെ കാണാൻ അലയുന്ന കണ്ണുകൾ എന്ന ശോകഗാനമായിരുന്നു. ഈ ഗാനം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രക്ഷേപണം ചെയ്തതിനാൽ ആവർത്തിക്കുന്നില്ല. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ഗന്ധർവ ജന്മം ഇന്ന് ഇതുവരെ രചന റഷീദ് പി സി പാലം മാത്യു ജോസഫ് അവതരണം നിർവഹണം പ്രീത മാത്യു ജോസഫ് ഗന്ധർവ ജന്മം ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം.